Hi, what's up YouTube? ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു ക്രിസ്മസ് കൂട് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. സോ വാച്ച്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അതിനുവേണ്ടി ഫസ്റ്റ് വേണ്ടത് നമുക്ക് ബലൂണാണ്. ഇത് കുറച്ച് ഏകദേശം വലിയ ബലൂൺ തന്നെ എടുക്കണം. ഇത് ഞങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 20 രൂപയാണ് ഈ വലിയ ബലൂണ്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ചാക്കുവള്ളിയാണ്. ചാക്കുനൂല് ചാക്കുവള്ളി എന്നൊക്കെ പറയും, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ക്രിസ്മസ് കാർഡ്സ് ഉണ്ടാവില്ലേ നമ്മളുടെ വീട്ടിലൊക്കെ, പഴയത് ആരെങ്കിലുമൊക്കെ അയച്ചു തന്നതൊക്കെ, അതെടുക്കാം. അതില്ലാത്തവരാണെങ്കിൽ 2-3 എണ്ണം പുതിയത് വാങ്ങാം, അത് വേണം. മെയിനായിട്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിലെ പിക്ചേഴ്സ്, ഔസപിതാവ്, മാതാവ്, ഉണ്ണീശോ അങ്ങനെയുള്ള പിക്ചേഴ്സാണ് നമുക്ക് ആവശ്യം, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെടുക്കുക. പിന്നെ വേണ്ടത് ഗമ്മാണ്. ഫെവിക്കോളാണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്, ഫെവിക്കോള്. പിന്നെ വേണ്ടത് കോട്ടൺ വേണം. കോട്ടണൊരു ആവശ്യത്തിന് കുറച്ചെടുത്ത് വയ്ക്കാം, അത് വേണം. പിന്നെ വേണ്ടത് സ്പ്രേ പെയിൻറ്. സ്പ്രേ പെയിൻറ് എന്ന് വെച്ചാൽ ഗോൾഡൻ കളറായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിത് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക, ഗോൾഡൻ കളറായിരിക്കും. പിന്നെ വേണ്ടത് നമ്മൾ വീട്ടിലുള്ള, നമുക്ക് എന്തായാലും സീരിയസ് ആയിട്ടൊക്കെ വീട്ടിലെന്തായാലും ഉണ്ടാവും എല്ലാവരുടെയും, അത്. പിന്നെ ചെറിയ ബൾബ് കത്തണ്ടാവണേ. പിന്നെ നമുക്ക് കത്രിക, ബ്ലേഡ് അതെല്ലാം എടുത്ത് വയ്ക്കാം. ഇത്രേ ഉള്ളൂ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്കപ്പോൾ ബലൂൺ വീർപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പോൾ ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞു. ഏകദേശം ഇത്രയുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞ വലിയ ബലൂൺ തന്നെ വേണമെന്ന്. ഏകദേശം നമുക്ക് ഇത്ര രീതി കിട്ടി. പക്ഷേ വീർപ്പിക്കാൻ ഇത്തിരി പണിയാണ്, വലിയ വായ ആയതുകൊണ്ടേ നമുക്ക് കുറച്ചിത്തിരി ബുദ്ധിമുട്ടാണ്. ഹാൻഡ് പമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീർപ്പിക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായ കൊണ്ട് തന്നെ വീർപ്പിച്ചു. ദേ ഇത്ര രീതിയിൽ. നമുക്ക് പശ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനൊരു 3 മണിക്കൂർ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഞാനിത് ഇങ്ങനെയൊക്കെ കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഇതിനകത്ത് ബാലൻസ് എന്തായാലും നിൽക്കും. അപ്പോൾ നമുക്ക് എന്താ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രം അതെടുത്ത് നമുക്ക് മാർക്കർ വെച്ച് ലൈൻ ഇടാം. ഇത് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടിയാൽ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബ്ലേഡ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കത്രിക മാറ്റി ഇപ്പോൾ ആക്സോ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് വലിയ വായാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ സ്പ്രേ പെയിൻറ് അടിക്കാം. ഗോൾഡൻ ഷെയ്ഡാണ്, അത് നമുക്ക് ഫുള്ളായിട്ട് അടിക്കാം. ഇപ്പോൾ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇത് ഉണക്കാൻ വയ്ക്കാം.
അതിനുശേഷം നമുക്ക് കാർഡ് ഉണ്ടല്ലോ അതൊന്ന് വെട്ടി ഷേപ്പ് ആക്കി എടുക്കണം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനിയത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്കിയില്ലേ അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് താഴത്തെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കാം. ഇതിപ്പോൾ ദേ നമ്മൾ ഏകദേശം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ സീരീസ് ഇട്ട് ഫിറ്റ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ പ്ലഗ് എടുത്ത് ഈ ഗ്യാപ്പിൽ കൂടെ പുറത്തേക്കിടാം. അടുത്തതായിട്ട് നമുക്ക് ഈ സീരീസിൻ്റെ മുകളിലേക്ക് പഞ്ഞി എടുത്ത് വെക്കാം. ഏകദേശം ഒരു കവർ സീരീസിറ്റ് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് വെക്കണം. നമ്മൾ പഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ രൂപങ്ങളുണ്ടല്ലോ അതെല്ലാം സ്റ്റിക്ക് ചെയ്ത് ഗമ്മൊക്കെ തേച്ച് സ്റ്റിക്ക് ചെയ്ത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ബൾബും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. ബൾബ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ ഫോട്ടോസ് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതാ ഫോട്ടോസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ പുൽക്കൂട് റെഡിയായി. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ചെറിയ പുൽക്കൂട്. നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. ഞാൻ ഈ റെഡ് ബൾബ് ആക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞ ബൾബ് മാറ്റിയിട്ട് റെഡ് ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാൻ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുൽക്കൂടാണിത്. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ടേക്ക് കെയർ ഫ്രം മല്ലു ഡോക്ടർ. ബൈ.